കണ്ണൂർ ഇരിട്ടി ടൗണിലെ റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതിനെതിരെ നടപടിയുമായി പോലീസ്. 3 മണിക്കൂറിൽ കൂടുതൽ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ പിടിവീഴും. ഇരിട്ടി ടൗണിൽ മേലേ സ്റ്റാൻഡ് മുതൽ പയഞ്ചേരി മുക്ക് വരെയുള്ള റോഡരികിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ടൗണിലെത്തുന്നവർക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് തലശ്ശേരി, കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ജോലിക്കും മറ്റാവശ്യങ്ങൾക്കും ആളുകൾ പോവുകയാണ്. ഈ വാഹനങ്ങൾ അതിരാവിലെ പാർക്ക് ചെയ്ത് രാത്രിയോടെയാണ് എടുക്കാറുള്ളത്. ടൗണിൽ മറ്റാവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ലാത്ത സ്ഥിതിയായി. ഇരിട്ടി പഴയ പാലത്തും പഴയ ബസ് സ്റ്റാൻഡിലെ നഗരസഭാ ഓപ്പൺ ഓഡിറ്റോറിയത്തിലും ഉൾപ്പെടെ പേ പാർക്കിംഗ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടും വാഹനങ്ങൾ റോഡരികിൽ തന്നെ നിർത്തിയിടുകയാണ്. ഇതിനെതിരെയാണ് പോലീസിന്റെ ഇടപെടൽ. ഇരിട്ടി CI കുട്ടികൃഷ്ണൻ, SI റജീസ് കറിയ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിക്കുന്നത്. റോഡരികിൽ അനധികൃതമായി നിർത്തിയ വാഹനങ്ങളുടെ മുകളിൽ പതിക്കുന്ന സ്റ്റിക്കറിൽ പതിക്കുന്ന സമയവും അതിൽ രേഖപ്പെടുത്തും. തുടർന്ന് 3 മണിക്കൂറിന് ശേഷം വീണ്ടും പോലീസ് ഈ വാഹനങ്ങൾ പരിശോധിക്കും. ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിലാണ് പിഴ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ഈയൊരു നടപടിയെ ഇരിട്ടിയിലെ വ്യാപാരികൾ സ്വാഗതം ചെയ്യുന്നതായി ഇരിട്ടി മാർച്ചിന്റെ അസോസിയേഷൻ പ്രസിഡന്റ് അയൂബ് പൊയ്ലിയൻ പറഞ്ഞു. നമുക്ക് പ്രൈവറ്റ് പാർക്കിംഗ്, കസ്റ്റമർ പാർക്കിങ്ങിന് ചുരുങ്ങിയ ഇടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഇടങ്ങളിൽ പലരും രാവിലെ വണ്ടി വെച്ച്, ഏകദേശം കടകൾ തുറക്കുന്നതിന് എത്രയോ മുന്നേ അതിരാവിലെ വണ്ടി വെച്ച് അവരുടെ ജോലി സ്ഥലത്തും മറ്റും പോയി അവർ വൈകുന്നേരങ്ങളിൽ തിരിച്ചു വന്ന് വണ്ടി എടുക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത് തീർത്തും സാധാരണ കസ്റ്റമേഴ്സിന് വണ്ടി വെച്ചിട്ട് പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ വരുമ്പോൾ പാർക്കിംഗ് കിട്ടാതെ നോ പാർക്കിംഗ് ഒക്കെ വണ്ടി വെച്ച് അവർക്ക് ഫൈൻ അടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതിൽ എന്തായാലും ഒരു മാറ്റം വരണം. ഇത് പോലീസിന്റെ ഈ നടപടിയെ നമ്മൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസങ്ങളിലും സ്റ്റിക്കർ പതിക്കുവാൻ മാത്രമായി പോലീസുകാരെ നിയോഗിക്കുന്നുണ്ട്. ഇതോടെ ഇരിട്ടി ടൗണിൽ പല ആവശ്യങ്ങൾക്കും എത്തുന്ന ആളുകൾക്ക് റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തിരിച്ചു പോകുവാനുള്ള സൗകര്യം വർദ്ധിക്കും. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.